ഹായ്, ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാത്രമുള്ള കുർത്തീസ് ഉണ്ട്. അതും അജ്രക് പാച്ച് വന്നിട്ടൊക്കെ വരുന്ന കുർത്തീസ് ആണ്. അജ്രക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എല്ലാം നമ്മൾ രണ്ട് പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. അപ്പൊ ഇനി നമുക്ക് സമയം കളയാതെ കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇതിങ്ങനെ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോ കോട്ടണും സ്ലബും കൂടെ മിക്സ് ആണ്. ഈ ഓപ്പോഷനിൽ വരുന്നത് സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും കോട്ടൺ മെറ്റീരിയൽ ആണ്. ബോഡിയിൽ വരുന്നത് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണോ. ഇതിനേക്ക് വരുമ്പോഴത്തേക്കും യൂനിക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഇതിങ്ങനെ സെയിം പാറ്റേണിലാണ്. ഈ ഓപ്പോഷനിൽ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. അതൊരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ്. സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മിറർ വർക്ക് ആണ് ഈ ഓപ്പോഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു പാച്ച് വർക്ക് കൊടുത്തതിന്റെ ആ ഒരു ലൈനിലായിട്ട് ഒരു യു പാറ്റേണിലാണ്. അവിടെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബീഡ്സിന്റെ വർക്ക് ആയിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ യു പോർഷനിൽ വരുന്ന ആ ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വർക്കിൽ ഫുൾ ആയിട്ട് ഹെഡ് ബീഡ്സും അതുപോലെ തന്നെ ഈ ചില്ലി റെഡ് ഷെയ്ഡ് വരുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. എലൈനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബോഡിയിലേക്ക് വിതൗട്ട് ലൈനിങ്ങിലാണ്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ക്ലാസിക്കുകൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ക്ലാസിക്ക് വരുന്നത്. യോക്ക് പോർഷൻ ഇതുപോലെയാണ്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ബോഡിയിലേക്ക് വരുന്ന പ്രിന്റ് ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് കേട്ടോ. ബോഡിയിൽ വരുന്ന പ്രിന്റ് കളർ വരുമ്പോഴത്തേക്കും ബോഡിയിലേക്ക് വരുന്ന കളറ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിന്റെ അകത്ത് അജ്രക്കിന്റെ പ്രിന്റാണ് കേട്ടോ. ഒരു ബ്രിക്ക് റെഡിന്റെ മറൂൺ ടു ബ്രിക്ക് റെഡ് ആ ഒരു ഷെയ്ഡും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്രിന്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. സെൽഫ് ആയിട്ട് വരുന്ന പ്രിന്റാണ്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഏലയിലാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെറൈറ്റി തന്നെ യൂസ് ചെയ്യാൻ മാത്രമാണ് കുർത്തി വന്നിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 45-46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ്എൽ ആൻഡ് ഡബിൾ എക്സ്എൽ ആണ്. റേറ്റ് വരുന്നത് 750-750. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇതിങ്ങനെ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് കോട്ടൺ ആണ്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും യൂനിക് ആണ്. ഞാൻ വേറെ ഇതിങ്ങനെ ഈ സെയിം പാറ്റേണിലാണ് അത്യാവശ്യം വൈഡ് ആയിട്ട് നിൽക്കുന്നത്. യൂനിക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഓപ്പോഷനിൽ വരുന്നത് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. കളർ വരുമ്പോഴത്തേക്കും ഒരു മറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. മറൂണിന്റെ അകത്ത് ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന അജ്രക്കിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രിന്റും അത് ആ ഒരു കളേഴ്സും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രീൻ ആണ്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ബോട്ടിൽ ഗ്രീനിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനില് ഒരു വി പാറ്റേണിലാണ് ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. അജ്രക്കിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള പാച്ച് വർക്ക് ഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വി ലൈൻ വരുന്ന ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് കേട്ടോ. ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. യൂനെക്ക് ആണ്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഇങ്ങനെ ഒരു വി പാറ്റേണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. ബോഡിയിലേക്ക് ഗ്രീൻ ആണ്. ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏലയിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ്. 45-46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്ന മീഡിയം ലാർജ് എക്സ്എൽ ആൻഡ് ഡബിൾ എക്സ്എൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750-750. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിന്റെ അത് ഫുൾ ആയിട്ട് അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ നല്ല മെറൂൺ ഷെയ്ഡിലാണ്. ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്.
ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്ക് ആണ്, അത്യാവശ്യം വൈഡ് ആയിട്ട് നിൽക്കുന്ന യൂനെക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒക്കോഷനിൽ വന്നിരിക്കുന്ന പാച്ച് വർക്ക് അതൊരു അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഈ ഒക്കോഷനിൽ ഒരു വി പാറ്റേൺ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഏലയിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഇൻസൈഡ് പോർഷനിൽ, ഗ്രേറ്റ് ലൈനിങ് ഉണ്ട്. സ്ലീവ് 3/4 സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിലും വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒക്കോഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ, ഇതുപോലെ വരും. ഇങ്ങനെയാണ് കേട്ടോ, താഴേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയറിലാണ്, നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്, ബാക്കൊക്കെ ആണെങ്കിലും നെക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വൈഡ് അല്ല കേട്ടോ. സ്ലീവ് 3/4 സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ്. ഒരു 45-46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750-750. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു റെഡിന്റെയും അതുപോലെ തന്നെ ബ്ലാക്കിന്റെയും കൂടി കോമ്പിനേഷനിലാണ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷനിൽ തന്നെ ആട്ടോ. അതും ഈ ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നല്ല പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്ക് ആണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷൻ വരുമ്പോൾ അജ്രക്കിന്റെ പാച്ച് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്, കോട്ടൺ ആണ്. അതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു റെഡാണ്. റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡ് അല്ല കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിട്ടായിരിക്കും വരുന്നത്, അങ്ങനെയല്ല. അജ്രക് പ്രിന്റിൽ വരുന്ന ആ ഒരു റെഡ് ഷെയ്ഡാണ്, അതിൻ്റെ അത് ഫുള്ളായിട്ട് അജ്രക് പ്രിന്റ് ആണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, ഒരു വി പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ്. താഴേക്ക് വരുമ്പോൾ ഇലയിലാണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ റെഡ് കളർ വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. ഇതുപോലെ വരും. നല്ല ഭംഗിയാണ്, നമുക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750-750. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ്. രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ പാകത്തിനാണ്. രണ്ടും ഏലയും പാറ്റേണിലാണ്. അതും അജ്രക്കിന്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് ആണ്. രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഫസ്റ്റ് കാണിച്ചത് കോട്ടൺ മെറ്റീരിയലായിരുന്നു. അതിന്റെ അകത്ത് ബോഡി പോർഷനിലാണ് അജ്രക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഓപ്പോഷൻ പ്ലെയിൻ ആയിട്ട് സ്ലബ് സിൽക്കിലാണ് വന്നിരുന്നത്. സെക്കൻഡ് പാറ്റേൺ കാണിച്ചത് ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ടും അതുപോലെ തന്നെ യോക്ക് വരുമ്പോഴത്തേക്കും അജ്രക്കിന്റെ പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നതാണ്. രണ്ട് പാറ്റേണും നല്ല ഭംഗിയാണ്. രണ്ടും സെയിം റേറ്റ് തന്നെയാണ്. അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മൾ ബൈ ഹാൻഡ് മെറ്റീരിയൽ എടുത്തിട്ട് ഇത്രയും ഹാൻഡ് വർക്ക് എല്ലാം ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലും 1000 എബോവ് റേറ്റിലേക്കാണ് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് റേറ്റ് 750 മാത്രമേ ഉള്ളൂ. അതും DTDC ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ഇൻസൈഡ് കേരള 50 rupees മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുള്ളൂ. ഔട്ട്സൈഡ് കേരളയ്ക്ക് മാത്രമാണ് റേറ്റിന് ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കുർത്തീസ് ഏത് തന്നെയാണെങ്കിലും നമ്മുടെ അജ്രക്കിന്റെ പാച്ച് വർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക, അതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെഷീൻ വാഷൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇതിലൊക്കെ ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഷാംപൂ വാഷ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡിഫിക്കൽട്ടീസോ ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. അതല്ലെങ്കിൽ മാക്സിമം വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ തന്നു പോകാനായിട്ട് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ദിവസം നമ്മളിപ്പോൾ രാവിലെ മെസ്സേജ് നോക്കി തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു 300 മെസ്സേജസ് ഉണ്ടാവും. അപ്പോൾ ആ മെസ്സേജിന്റെ റിപ്ലൈ തന്നു പോകുമ്പോൾ അതിന്റെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ ആയി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരുണ്ട് വെബ്സൈറ്റിൽ പോയി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്, അങ്ങനെ വേണ്ട. വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എളുപ്പം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് നമുക്ക് ബുക്കിംഗ് എടുക്കാനായിട്ട് പറ്റും. അത് അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വാട്സപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ റിപ്ലൈ തന്നു പോകുമ്പോൾ ലേറ്റ് ആയി പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ സൈസ് പറഞ്ഞിട്ടുണ്ടാവില്ല, ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന എൻക്വയറീസിന് നമ്മൾ സൈസ് ചോദിക്കണം, പിന്നെ അതിൻ്റെ സ്ഥലം എവിടെയാണ് ചോദിക്കണം. ഇങ്ങനെ എല്ലാം ചോദിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും, ഐറ്റംസ് ഓൾഡ് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്ലസ് സൈസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഇടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.